നമസ്കാരം. നിലയുറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല, പൊന്നാനി, കൂറ്റനാട്, പടിഞ്ഞാറങ്ങാടി എന്നീ പ്രധാന പാതകളെ ബന്ധിപ്പിക്കുന്ന വട്ടത്താണി മല റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,27,29,869 രൂപ ചെലവഴിച്ചാണ് 4.5 കിലോമീറ്റർ ദൂരം ആധുനിക രീതിയിൽ നിർമ്മിക്കുന്നത്. തകർന്ന തരിപ്പണമായ പഴയ റോഡ് പൂർണ്ണമായും പൊളിച്ചു മാറ്റിയ ശേഷമാണ് പുതിയ റോഡിന്റെ നിർമ്മാണം നടക്കുന്നത്. റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി 10 കലുങ്ങുകളും ഒരു നിലംപതിയും കൂടി പുതുക്കി നിർമ്മിക്കുന്നുണ്ട്. നിലവിൽ റോഡിനിരുവശത്തുമായി കരിങ്കൽ സംരക്ഷണ ഭിത്തിയും അഴുക്കുചാലുകളും നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. 10 കലുങ്ങുകളിൽ രണ്ടെണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുകയും 2 കലുങ്ങുകളുടെ നിർമ്മാണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. 5 വർഷം പരിപാലന കാലാവധിയോടെയാണ് പുതിയ പാതയുടെ നിർമ്മാണം. ഭാരത സർക്കാർ ഗ്രാമവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത്. 2022 ഡിസംബർ മാസത്തോടെ ജോലികൾ പൂർത്തീകരിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. പാത യാഥാർത്ഥ്യമാവുന്നതോടെ പട്ടിത്തറ പഞ്ചായത്തിലെ കക്കാട്രി, കാശാമുക്ക്, മല, ധർമ്മഗിരി വാർഡുകളിലുള്ളവരുടെ വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് അറുതിയാകും. തൃശൂർ ജില്ലയിൽ നിന്നും ചാലിശ്ശേരി പെരുമണ്ണൂർ വഴി മല വട്ടത്താണി റോഡിലൂടെ വെള്ളിയാങ്കല്ല പൈതൃക പാർക്കിലേക്കും കോഴിക്കോട് ഭാഗത്തേക്കും എളുപ്പമാർഗമായും റോഡിനെ ഉപയോഗിക്കാം. തൃത്താല, പൊന്നാനി, കൂറ്റനാട്, പടിഞ്ഞാറങ്ങാടി എന്നീ പ്രധാന പാതകളിൽ ഗതാഗത തടസ്സം നേരിടുന്ന സാഹചര്യങ്ങളിൽ സമാന്തര പാതയായി ഉപയോഗിക്കുന്നതും വട്ടത്താണി മല റോഡാണ്. സിസിടിവി ന്യൂസ്, തൃത്താല. തൂതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂർ മുതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പാലവുമായി ബന്ധപ്പെട്ടുള്ള അപ്രോച്ച് റോഡിനായുള്ള നടപടികൾ ആരംഭിച്ചു. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയ്ക്ക് കുറുകെ തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂരിനെയും മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് വെങ്ങാടിനെയും ബന്ധിപ്പിച്ചാണ് പുതിയ റെഗുലേറ്ററോട് കൂടിയ പാലം നിർമ്മിക്കുന്നത്. 2020 ഡിസംബറിലാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയത്. കിഫ്ബിയിൽ നിന്നും 66 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. ചെറുകിട ജലസേചന വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തികൾ. മലപ്പുറം വെങ്ങാട് കീഴ്മുറിക്കടവിൽ നിന്നുമാണ് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുള്ളത്. ബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരുവേപ്പുറ ഭാഗത്തെ സമാന്തര റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് മോഹസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. 800 മീറ്ററോളം റോഡാണ് തിരുവേപ്പുറ നെടുങ്ങോട്ടൂർ ഭാഗത്ത് വേണ്ടി വരുന്നത്. ഇതിന് സ്ഥലം ഏറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ പരിശോധിക്കാനായിരുന്നു സന്ദർശനം. മലപ്പുറം വെങ്ങാട് കീഴ്മുറിക്കടവിൽ നിന്നുമാണ് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയത്. 160 മീറ്റർ നീളത്തിലും 5.5 മീറ്റർ വീതിയിലുമാണ് റെഗുലേറ്റർ നിർമ്മിക്കുക. ഇതിൽ 3.5 മീറ്റർ ഉയരത്തിൽ 10 കിലോമീറ്റർ നീളത്തിൽ വെള്ളം കെട്ടി നിൽക്കും. പാലത്തിന്റെ 8 തൂണുകളുടെ നിർമ്മാണം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. നെടുങ്ങോട്ടൂർ ഭാഗത്തെ 3 തൂണുകളുടെ പ്രവൃത്തികളാണ് ഇനി അവശേഷിക്കുന്നത്. ഇതോടൊപ്പം സ്പാനുകൾ സ്ഥാപിക്കുവാനുള്ള ബീമുകളുടെ പ്രവൃത്തികളും നടക്കുന്നുണ്ട്. അടുത്ത മാസത്തോടെ സ്പാനുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഉടൻ തന്നെ ഇതിന്റെ പ്രവൃത്തികളും ആരംഭിക്കുമെന്ന് മുഹമ്മദ് മോഹസൻ എംഎൽഎ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ബൃഹത്തായ പദ്ധതികളിലൊന്നാണ് മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ വർക്ക് നടക്കുന്നത്. മലപ്പുറം, പാലക്കാട് ജില്ലകളെ, മൂർക്കനാട് അതുപോലെ തിരുവേഗപ്പുറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലവും അതോടൊപ്പം തന്നെ റെഗുലേറ്ററും ഉൾപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി ആണ് നേരത്തെ തന്നെ ഇതിൻ്റെ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. വളരെ വേഗത്തിലാണ് ഇതിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 2 പഞ്ചായത്തുകൾക്ക് മാത്രമല്ല പരിസരത്തുള്ള പ്രദേശങ്ങൾക്കാകെ ജലസേചനത്തിനും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനം ചെയ്യുന്ന ഈ പദ്ധതി, ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി മണ്ഡലത്തിലെ ഭാഗമായിട്ടുള്ള തിരുവേഗപ്പുറ പഞ്ചായത്തിലെ റോഡ് ഈ പാലവുമായി അനുബന്ധമായി റോഡ് പിന്നെ സ്ഥലം അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിസിറ്റാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഭാഗമാണ് റോഡിലേക്ക് ഇപ്പോൾ നിലവിൽ ഏറ്റെടുക്കാനും അതിൻ്റെ വർക്ക് ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ അത് പൂർണ്ണമായി മെയിൻ റോഡിലേക്ക് എത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് മെയിൻ റോഡിലേക്ക് എത്തിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ബന്ധപ്പെട്ട ഇതിൻ്റെ എഞ്ചിനീയർമാർ അതോടൊപ്പം തന്നെ നാട്ടുകാർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. 2017-18 വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് പദ്ധതിക്കായി ഫണ്ട് വകയിരുത്തിയത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പട്ടാമ്പി മണ്ഡലത്തിലെ വിളയൂർ തിരുവേഗപ്പുറ, മങ്കര മണ്ഡലത്തിലെ മൂർക്കനാട് പുലാമന്തോൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമ പരിഹാരത്തിനും ഏക്കറക്കണക്കിന് കാർഷിക മേഖലയിലേക്കും ഗുണം ലഭിക്കും. പട്ടാമ്പി മണ്ഡലത്തിൽ തൂതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന 5-ാമത്തെ പാലം കൂടിയായിരിക്കും നെടുങ്ങോട്ടൂർ മൂതിക്കയം പാലം. കക്കാട്ടിരി മല റോഡിൽ കടപ്പുഴകി റോഡിലേക്ക് വീഴാറായ മരം മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തം. റോഡിലെ 100 കിലോവാട്ട് ട്രാൻസ്ഫോമറിന് എതിർവശത്തായാണ് മരം മണ്ണിടിഞ്ഞു വീണതോടെ ഒരു വശം ചരിഞ്ഞ് റോഡിലേക്ക് വീഴാറായി നിൽക്കുന്നത്. തൊട്ടെതിർവശത്ത് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നതിനാൽ വൻ അപകട സാധ്യതയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. റോഡരികിലെ 2 പൊക്കത്തിലുള്ള മൺതിട്ടയുടെ മുകളിൽ അരികുവശത്തായാണ് മരം നിലകൊള്ളുന്നത്. മണ്ണിടിഞ്ഞ് മരത്തിൻ്റെ വേരുകൾ മുഴുവൻ പുറത്തു കാണാൻ തുടങ്ങി. ചുറ്റുഭാഗവുമുള്ള മണ്ണും ഇടിഞ്ഞു വീടാറായി വിണ്ടുകീറി നിൽക്കുകയാണ്.
മല കക്കാട്ടിരി ഭാഗത്തെ മുഴുവൻ പ്രദേശവാസികളും ഈ മരത്തിനടിയിലൂടെ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ്. മഴയും കാറ്റും ശക്തമാകാനിരിക്കെ മരം ഏതു നിമിഷവും റോഡിലേക്കും സമീപത്തെ ട്രാൻസ്ഫോമറിന് മുകളിലേക്കും മറിഞ്ഞു വീഴും. അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുന്നോടിയായി മരം വെട്ടിനീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിസിടിവി ന്യൂസ് തൃത്താല. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ ബാലവിഭാഗമായ ബാലയരങ്ങ് സംഘടിപ്പിച്ച നന്മ ബാലയരങ്ങ് ഓൺലൈൻ കലോത്സവത്തിന്റെ പാലക്കാട് ജില്ലാ മത്സരം നടത്തി. May 23-24 തീയതികളിൽ നടത്തിയ പരിപാടി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും അക്ഷരജാലകം ഡയറക്ടറുമായ ഹുസൈൻ തട്ടത്താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KPS പയ്യനട അധ്യക്ഷത വഹിച്ചു. അച്യുതൻ രംഗസൂര്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ഹരിദാസൻ മാസ്റ്റർ പ്രോഗ്രാം വിലയിരുത്തൽ നടത്തി. മേഖലാ കൺവീനർമാർ ഇ വി കുട്ടൻ സന്ദീപ് ഭവാനി ടീച്ചർ പ്രതീഷ് ആലിപ്പറമ്പ് കൃഷ്ണൻകുട്ടി സന്തോഷ് നമ്പ്യാർ എന്നിവർ ആശംസ നേർന്ന് സംസാരിച്ചു. ബാലയരങ്ങ് ജില്ലാ കൺവീനർ സുരേന്ദ്രൻ തില്ലാന നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും റിസൾട്ട് പ്രഖ്യാപനവും നടന്നു. കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ജില്ലാ സമ്മേളനവേദിയിൽ നടക്കുമെന്ന് നന്മ ബാലയരങ്ങ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ കലാ സാംസ്കാരിക രംഗത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ഓൺലൈൻ കലോത്സവങ്ങൾ നമുക്കിടയിൽ നടക്കുന്നത്. ആ ഓൺലൈൻ കലോത്സവങ്ങളിലൂടെ കഴിവുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നന്മ കാണിക്കുന്ന പ്രവർത്തനം വളരെ ശ്രദ്ധേയമാണ്. അത്തരമൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് പാലക്കാട് ജില്ലയിലെ ജന്മയുടെ ബാലയരങ്ങ് നടക്കാൻ പോകുന്നത്. ആധുനികതയുടെ സംഭാവനയാണ് സിനിമ. ഇന്നത്തെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമായി മാറിയിരിക്കുന്നു സിനിമ. ആധുനിക വിദ്യാഭ്യാസത്തിൽ സിനിമയ്ക്ക് വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. വിദ്യാഭ്യാസവും സിനിമയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89-43-35-14-00. മെയിൽ ഐഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89-43-35-14-00, 89-43-35-14-26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89-43-35-14-00, 89-43-35-14-26 CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വിദ്യാലയങ്ങൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പട്ടാമ്പിയിൽ സ്കൂൾ വിപണികൾ സജീവമായി. മിക്ക ഇടങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിദ്യാലയങ്ങൾ തുറക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പട്ടാമ്പി മേഖലയിലും സ്കൂൾ വിപണികൾ സജീവമായ കാഴ്ചയാണ് എങ്ങും കാണാനാകുന്നത്. വിവിധ വർണ്ണത്തിലും നിറത്തിലുമുള്ള ബാഗുകൾ, കുടകൾ, നോട്ട് പുസ്തകങ്ങൾ, ചോറ്റുപാത്രങ്ങൾ, കുപ്പികൾ, പെൻസിൽ, പേന, സ്റ്റേറ്റ് തുടങ്ങി എല്ലാവിധ സാധന സാമഗ്രികളും സ്കൂൾ വിപണികളിൽ ആഴ്ചകൾക്കുമ്പോൾ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. പല വർണ്ണങ്ങളിലും പുത്തൻ ട്രെൻഡുകളുമായുള്ള സാധന സാമഗ്രികളുമായാണ് സ്കൂൾ വിപണികൾ സജീവമായിരിക്കുന്നത്. കോവിഡിനെ തുടർന്ന് പൂർണ്ണതോതിലുള്ള അധ്യയനം ആരംഭിക്കുന്നതും ഈ വർഷമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും സ്കൂൾ വിപണി കച്ചവടക്കാർ. ഇനിയും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സെയിൽ പ്രതീക്ഷിക്കുന്നു.
ബ്രാൻഡഡ് കുടകളും ചൈനീസ് കുടകളുമെല്ലാം വിപണിയിൽ ലഭ്യമാണ്. 70 രൂപ മുതൽ കുടകളുടെ വില നീളുകയാണ്. ചൈനീസ് കുടകളൊക്കെ 100 രൂപയിൽ നിന്നുമാണ് വില തുടങ്ങുന്നത്. ബാഗുകളുടെ കാര്യത്തിലും അല്പം വില വർധന ഉണ്ടായിട്ടുണ്ട്. 175 രൂപ മുതൽ ബാഗുകളുടെ വില തുടരുകയാണ്. 1200 രൂപയുടെ സ്കൂൾ ബാഗും വിപണികളിൽ ലഭ്യമാണ്. സീൽ വാട്ടർ ബോട്ടുകളും ഇത്തവണ വിപണിയിൽ ധാരാളം എത്തിയിട്ടുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. ബാഗ് എന്ന് പറഞ്ഞാൽ 300 രൂപ മുതലൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. കിഡ്സ് ബാഗ് മുകളിലേക്ക് 1000 വരെയുള്ള മോഡൽസ് ഉണ്ട്. കിഡ്സിന് മാത്രം കോളേജ് ടൈപ്പ് വെച്ചാൽ 2500 വരെയുള്ള മോഡലാണ്. ഇവിടെ ജോൺസൺ കോപ്പിയൊക്കെ വെച്ചാൽ 370 രൂപയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ബുക്കുകൾക്കാണ് ആവശ്യക്കാർ കൂടുതലും വരുന്നത്. വിവിധ ബ്രാൻഡുകളുടെ കുടകൾക്കും ബാഗുകൾക്കും പുറമെ വില കുറഞ്ഞ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും സ്കൂൾ വിപണികളിൽ സജീവമായിട്ടുണ്ട്. കുട്ടികളെ ആകർഷിപ്പിക്കുവാൻ വേണ്ടി കാർട്ടൂൺ കഥാപാത്രങ്ങളും മറ്റുമെല്ലാം ബാഗുകളിലും കുടകളിലുമെല്ലാം ഇടം പിടിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ടോക്കൺ നിരക്ക് 5 രൂപയിൽ നിന്ന് 10 രൂപയാക്കി വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക, IP പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക, പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ വാഹന ടെൻഡർ റദ്ദ് ചെയ്ത് റീടെൻഡർ വയ്ക്കുക, ഡോക്ടർമാരും സ്റ്റാഫുകളും സമയനിഷ്ഠത പാലിക്കുക, ഹോസ്പിറ്റൽ അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രകടനവും പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചു. ചാലിശ്ശേരി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി BJP ജില്ലാ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ അമ്പലപ്പാറ ഉദ്ഘാടനം ചെയ്തു. ശിവശങ്കരൻ അധ്യക്ഷനായി, ദിനേശൻ എറവക്കാട്, കെ ഉണ്ണി, നാരായണൻകുട്ടി, രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് ആശുപത്രികളിൽ നല്ല ചികിത്സ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് സാധാരണക്കാരായുള്ള ആളുകൾ പോകുന്നത്. നമുക്കൊരു പനി വന്നാലും വലിയ വലിയ രോഗങ്ങൾ വന്നാലും നമ്മൾ ആശ്രയിക്കുന്നത് ഇതുപോലുള്ള ഗവൺമെന്റ് ആശുപത്രികളെയാണ്. പക്ഷേ ആ ഗവൺമെന്റ് ആശുപത്രികളിൽ വേണ്ട ചികിത്സ നടക്കുന്നില്ല. പലപ്പോഴും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റപ്പെട്ടുള്ള ഈ ആശുപത്രികൾ നമുക്കറിയാം ബ്ലോക്കിന്റെ കീഴിലാണ് ഇതൊക്കെ വരുന്നത്. ഇത്തരം ആശുപത്രികളിൽ കിടത്തി ചികിത്സയില്ല. എന്നാൽ കിടത്തി ചികിത്സിക്കാൻ വേണ്ട ആ ചികിത്സിക്കാനുള്ള ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്യാൻ കഴിയില്ലേ? ഡോക്ടർമാരുടെ ഒഴിവില്ലേ? ഡോക്ടർമാരുടെ ഒഴിവുണ്ട്, അത് പൂർണ്ണമായിട്ട് അത് ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്തിട്ടില്ല. ഉള്ള ഡോക്ടർമാർ തന്നെ പലതും ലീവ് എടുത്തു പോകുന്ന സ്ഥിതിവിശേഷമാണ്. കിടത്തി ചികിത്സിക്കാൻ വേണ്ടി ബിൽഡിംഗുകളെ ഓരോ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം നോക്കുമ്പോഴും അവിടെ ബിൽഡിംഗുകൾ കെട്ടിക്കൊണ്ടേയിരിക്കുന്നു. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ KTDOയുടെ ID കാർഡ് വിതരണം നടത്തി. 52 സോൺ പട്ടാമ്പിയിലെ മെമ്പർമാരുടെ ID കാർഡ് പട്ടാമ്പി ജോയിന്റ് RTO മോഹനൻ, കരീം എന്നിവർ ചേർന്ന് സോൺ ഭാരവാഹികളായ അനീഷ് പട്ടാമ്പി, കോയ പട്ടാമ്പി, ഹരി കൂറ്റനാട്, യൂണിറ്റ് ഭാരവാഹികളായ കണ്ണൻ രാജു കൂറ്റനാട്, പ്രദീപ് പട്ടാമ്പി, മുഹമ്മദ് കൂറ്റനാട്, സന്തോഷ് കൂറ്റനാട്, പ്രേമൻ കൂറ്റനാട് എന്നിവർക്ക് നൽകി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ചരമം. ചാലിശ്ശേരി പടിഞ്ഞാറേ പട്ടിശ്ശേരി പള്ളങ്ങാട്ടിൽ പരേതനായ ആറുമുഖൻ ഭാര്യ യശോദ നിര്യാതയായി 78 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടത്തി. പ്രേമ, രത്നം, അനിതകുമാരി, കോമളവല്ലി, ജയപ്രകാശ് എന്നിവർ മക്കളാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.